കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. എൻ്റെ അമ്മമ്മയുടെ വീടൊക്കെ അമ്മമ്മയുടെ കുഞ്ഞിലെ തൊട്ട് ഈ ഇടക്കാലം വരെയുള്ള വീട് ഓലയിട്ട വീടായിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകളാണ് നമുക്കുള്ളത്. നമ്മളാ ഓല മടഞ്ഞ ഓർമ്മകൾ, എങ്ങനെയാണ് നമ്മൾ ആ ഓല മടഞ്ഞ വീടുണ്ടാക്കിയത്, ആ വീടിനെ കുറിച്ചുള്ള ഓർമ്മകളും, എങ്ങനെയാണ് ഓല മുടയുന്നതെന്നും എന്നൊക്കെയാണ് നമ്മൾ എന്ത് പറയാൻ പോണെ. നമ്മളിന്ന് നീ കാണിച്ചു തരികയാണ് അങ്ങനെ ഒരു കാലഘട്ടത്ത് നമ്മളെ അമ്മയും അമ്മമാരൊക്കെ ജീവിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിലോട്ട്, ആ ഒരു ഓർമ്മപ്പെടുത്തലോട്ട് കൊണ്ടുപോവുകയാണ്. അമ്മമ്മ, ആ ഓലക്കുടിലുള്ള കുട്ടിക്കാലത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരൂ. ഞങ്ങള് പട്ടിക്കിടെ നടന്ന് ഓല മുടയും പിന്നെ ഉണ്ടാക്കി കളിക്കുകയും കുട്ടിയും കോലി കളിക്കുകയും ആ പിള്ളേരുടെ കൂടെ പെണ്ണാണെന്നുള്ള പരിഗണനയൊന്നും ഇല്ല. അന്നേരം ഞങ്ങൾക്ക് എപ്പോഴാണ് അങ്ങനെ തോന്നുന്നത്, അന്നേരം അവരവിടെ ഞങ്ങൾ ചെന്നു. പക്ഷെ പണ്ടത്തെ കാലത്താണെങ്കിൽ ഞങ്ങൾക്ക് തോട്ടിലോട്ടൊന്ന് ചാടാം, ചാടി കുളിക്കും, നീന്തും, ഞങ്ങൾ പൂവറിക്കും, പിന്നെ എവിടെയെങ്കിലും പോയി മാങ്ങയറിക്കും. ഞങ്ങൾ ചെയ്യാത്ത കൂട്ടിത്തരമൊന്നുമില്ല. ഞങ്ങളെ കൊച്ചിൻ പ്രായത്തിലേ ഉള്ള കളിച്ചതൊന്നും ഇപ്പോൾ ഒരു വയലില്ല, ഒരു സ്ഥലമില്ല. ഇപ്പോൾ കളിക്കാൻ വീട്ടിനകത്ത് ഇരിക്കാൻ മാത്രമാണ് ഉപയോഗപ്പെട്ടത്. അന്നേ ഈ കുട്ടിക്കാലത്ത് ഈ ഓല കെട്ടുമ്പോഴുള്ള സന്തോഷങ്ങൾ എന്തൊക്കെയായിരുന്നു അമ്മ? സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓല പറക്കി കൊടുക്കുകയും പിന്നെ ഈ ഓല പൊളിച്ചിങ്ങനെ ഇറക്കി ഇടുമ്പോഴത്തേക്ക് അത് കമ്പെടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ഓലയിലിങ്ങനെ തട്ടിയിട്ട് ആ ചെതലെല്ലാം കളഞ്ഞ് അടുക്കി വയ്ക്കും. അടുക്കി വയ്ക്കുമ്പോൾ അന്നേരം ഞങ്ങളെ ഓടിക്കും, അച്ഛൻ വഴമ്പ് പറയും, വേണ്ട വേണ്ട വേണ്ട. എന്നാലും ശരി, ഞങ്ങൾ ഒരു വശത്തൂടെ വന്ന് ഞങ്ങൾ ഓല പറക്കി വയ്ക്കുകയും പിന്നെ എല്ലാ ജോലിയും ചെയ്യും. പിന്നെ രണ്ടുപേര് മോളിൽ കയറും ഓല കെട്ടാനായിട്ട്. ഓല കെട്ടാനായിട്ട് കയറുമ്പോഴത്തേക്ക് ഈ തുണ്ട ഓലകൾ അവിടെ അവിടെ പറക്കിയിടും. ഈ വലിയ ഓലയിൽ ഈ തുണ്ട ഇല ഏറ്റി വെച്ചിട്ട് കൊടുക്കാൻ. അന്നേരം ഞങ്ങളതെടുത്തത് ഓടും, ഓടിക്കൊണ്ട് വന്ന് കൊണ്ടു കൊടുക്കും. കൊണ്ട് കൊടുക്കുമ്പോൾ അച്ഛൻ പറയും, ഇതെല്ലാം അടി വലിച്ചു കൂര എറിഞ്ഞിട്ട് പിന്നെ വേറെ എടുക്കാൻ പോകും. പറയും, ഇല്ല അച്ഛൻ, ഇല്ല അച്ഛൻ, ഞാൻ എടുത്തോണ്ട് വരാം, ഞാൻ എടുത്തോണ്ട് വരാം. അത് പറഞ്ഞു ഞാനും എന്നെ അഞ്ഞിട്ടും കൂടെ വഴക്കുണ്ടാക്കി അവളെടുത്തോണ്ട് വരണ പോലെ ഞാൻ വിളിച്ച് കളഞ്ഞിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുന്ന പോലെ അച്ഛന് വാങ്ങിച്ചു. അങ്ങനെ കൊച്ചോലകൾ നോക്കി തിരിഞ്ഞിരുന്നതൊക്കെ കൊണ്ടു കൊടുക്കുകയും അതെല്ലാം കഴിഞ്ഞിട്ട് ഓല കെട്ട് കഴിഞ്ഞ് എല്ലാവരും താഴെ ഇറങ്ങും. താഴെ ഇറങ്ങിയിട്ട് വാരി ഇറക്കും. വാരി ഇറക്കാനായിട്ട് പറഞ്ഞിട്ടോ ഈ രണ്ട് ചീളി ഇങ്ങനെ വെച്ചിട്ട് ഓല ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കും. പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊടുക്കും. ചേർത്ത് പിടിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും. നോക്കി നിന്നിട്ട് ഈ ഓല പൊളി ഇങ്ങനെ കണ്ടിച്ചിടുന്നത് പറക്കാനായിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ചെന്ന് കയറും. കയറി പറക്കി കൊണ്ടുവന്ന് അടുക്കി കെട്ടി വെക്കും. കെട്ടി വെച്ചിട്ട് അത് ഉള്ളി കെട്ടി വെക്കും പോലെ വെച്ചിട്ട് ഞങ്ങൾ തലയിൽ ഇങ്ങനെ ചെന്ന് ഓരോ കെട്ട് കെട്ടായിട്ട് കൊണ്ടുവന്ന് അവിടെ അവിടെ വെച്ചു. വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വാരി അങ്ങോട്ട് അറുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മധുരം തരും. ചിലപ്പം ലഡു ആയിരിക്കും, ചിലപ്പോൾ പായസമായിരിക്കും, അല്ല ഒരു സുഖമുള്ള ഒരു കാലമായിരിക്കും. അയ്യോ എന്റെ ദൈവമേ, ഞങ്ങള് പാ വലിച്ച് ഇങ്ങനെ തലയെ അന്നേരം ഞങ്ങൾ അവിടെ ബ്ലാസ്റ്റിക് തോറെടുത്ത് വെക്കും. അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങള് ചരിവങ്ങളൊക്കെ പറിക്കൊണ്ട് അതിനകത്ത് വെള്ളം വീഴും. അന്നേരം അതിന്റെ അടുത്തുകൊണ്ട് വളവും പിന്നെ കൊണ്ട് വെക്കും. അങ്ങനെയുണ്ടായിരുന്നു. പക്ഷെ എന്തൊരു സുഖമായിരുന്നു എന്ന് അറിയാമോ, ഉറങ്ങാനൊക്കെ നല്ല സുഖം. നമ്മൾ ചെന്ന് അങ്ങോട്ട് കിടന്നാൽ മതിയാന്ന് ഉറങ്ങിപ്പോകും. നാളെ നേരം വെളുക്കുമ്പോഴേ ഇറങ്ങി. ഞങ്ങൾ നാല് മക്കളാണ്, മൂന്ന് പെണ്ണും ഒരാണുമില്ല. ഈ നാല് പിള്ളേരും കൂടെ ഞങ്ങൾ ഒരു മുറിക്കകത്ത് പാ തറയിൽ വിരിച്ചിട്ട് നല്ല ചാണാമൊഴിയ വീടാണ്, നല്ല കറകറായിരിക്കും. പിന്നെ അതിനകത്തോട്ട് ഇങ്ങനെ പാ ഇങ്ങനെ നിരത്തി അങ്ങ് വിരിക്കും. വിരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ നേരം വന്ന് കിടക്കും. എന്നിട്ട് ഒരു ഷീറ്റായിരിക്കും, ചിലപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടെ കൂടും. അങ്ങോട്ട് ഇങ്ങോട്ട് അടികൾ കൂടുക, അങ്ങ് പിടിച്ച് വലിക്കും. ഞങ്ങളൊക്കെ കൊച്ചു വീടായിരുന്നു, വലിയ വീടൊന്നുമല്ല. മൂന്നാല് മക്കളുമൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഓരോ വീടും വീട്ടുള്ളൂ. ശബ്ദം പോലും ഇല്ല. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടയും കളിക്കുകയും അടിക്കുകയും ഉള്ളേ അന്നേരം അച്ഛനും ഉമ്മയും അടിക്കാൻ വരികയും പിന്നെ ഞങ്ങൾ ഉള്ള മക്കളെ അന്ന് വിളിച്ചോണ്ട് പോകും, എടുത്തോണ്ട് പോകും. അന്നേരം ഞങ്ങൾക്ക് വലിയ കുടുംബമൊക്കെ ആയിരിക്കും.
ഓലയിട്ട വീടുകളൊക്കെ മാഞ്ഞു പോവാൻ തുടങ്ങി. അതെപ്പോഴായിരുന്നു അമ്മ? നമ്മളെ ഓലയിട്ട വീട് അത് ചോർന്നൊലിക്കുക. പിന്നെ ഓല കിട്ടാതെ വന്നു, ഓല കിട്ടാതെ വന്നൊരു മാറ്റം വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. നീ സങ്കടാവും. നമുക്ക് ഈ വീഡിയോ ഒന്ന് സമർപ്പിക്കണമെന്ന് വെച്ചാൽ, ഈ വീഡിയോ കൊടുക്കുന്നത് ഓലയിട്ട വീട്ടിൽ കിടന്നവർക്കും ഒരിക്കലും ഓലയിട്ട വീട്ടിൽ കിടക്കാൻ പറ്റാത്തവർക്കും അവിടെ നിന്ന് താമസിക്കാൻ കൊതിച്ചവർക്കുമാണ്. അപ്പം നമ്മളെ ശ്യാമിന് ഒരു കൊച്ചു സമ്മാനം കൊടുക്കുകയാണ്. ശ്യാം, അപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നു. ഈ ഇതാണ് എന്റെ ഏറ്റവും വിലപ്പെട്ട സമ്മാനം. അതാണ്. പിന്നെ ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഓല മുടഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഓല മുടയുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമുണ്ട് കേട്ടോ. ഈ ചാലിലൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് ഓല ഇങ്ങനെ ഒരു ചീയുമ്പോ ചീഞ്ഞ മണമല്ലേ പറഞ്ഞത്. പക്ഷെ അതിനൊരു പ്രത്യേക സുഗന്ധം. നമ്മുടെ ആ വീടിന്റെ ചാണകം മുഴുകിയ തറയും ആ ഓല വീടും ആ കെട്ടിയ നിമിഷങ്ങളും എല്ലാം നമുക്ക് ഓർമ്മയിൽ വന്ന്. അപ്പം ഇനി ഒരു കാലം വരുമ്പം ഇനി ഓലയിട്ട വീടുകൾ ഉണ്ടാവും അറിഞ്ഞൂടാ. പക്ഷെ ഓലയിട്ട വീടുകൾ ഇനി ഉണ്ടായില്ലെങ്കിലും ഓലയിട്ട വീടുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിട്ട് വലിയ വലിയ മുറികളൊക്കെ ചുരുങ്ങി കുഞ്ഞു മുറികളായിട്ട് ആ കുഞ്ഞു മുറികളിൽ ഒരുപാട് സ്വപ്നങ്ങളും പൊട്ടിച്ചിരികളും സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ സ്നേഹത്തോടെ